സിംഗിന്റെ ബിഹൈൻഡ് ദി സീൻസ്. യെസ് അത് തന്നെ. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അഞ്ച് പരസ്യങ്ങളുടെ ബിഹൈൻഡ് ദ സീൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറേ നാളെ ഈ വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ എന്താന്ന് വെച്ചാൽ എക്സാമും കാര്യങ്ങളൊക്കെ സ്കൂളൊക്കെ ഓപ്പൺ ആയി, അതുകൊണ്ടാണ് കുറച്ച് തിരക്കിലായിരുന്നു. അപ്പോൾ ഇറ്റ്സ് മീ വിജയൻ, വെൽക്കം ടു മൈ ചാനൽ ഫിസ് ടോക്ക്. ഒന്നാമതായിട്ട് വരുന്നത് ഡോമിനോസ് പിസ്സ. നമ്മൾ കാണാറുണ്ട് യൂട്യൂബിൽ, യൂട്യൂബ് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിൽ പരസ്യം വരാറുണ്ട് ഡോമിനോസിൻ്റെ പിസ്സയുടെ. അതിൽ നമ്മൾ അത് പൊന്തിക്കുന്ന കാണുമ്പോൾ ചീസൊക്കെ ഇങ്ങനെ നമ്മൾക്ക് ഇങ്ങനെ വരുന്നത് കാണാം. അപ്പോൾ നമ്മൾ വാങ്ങുന്ന ആ പിസ്സയിലൊക്കെ ഇങ്ങനെ ചീസ് ഉണ്ടാവില്ല. അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് എന്താണെന്ന് വെച്ചാൽ ചീസിനെ സ്ക്രൂ ചെയ്ത് വെക്കലാണ്. നിങ്ങൾ നട്ടണ്ട. ഇതെന്തിനാന്ന് വെച്ചാൽ ചീസിനെ അവിടെ പിടിച്ച് നിർത്തിയിട്ട് അതിങ്ങനെ പൊന്തിക്കുമ്പോൾ അതിൻ്റെ നല്ല പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് കുറേ കഷ്ടപ്പാട്, കുറേ ആൾക്ക് ഓറ് ഒത്തുകൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു ഷോട്ട് എടുക്കുന്ന സ്ഥലത്ത് 150 ആൾ ഉണ്ടാവാൻ തന്നെ സാധ്യതയുണ്ട്. ചെഫ്, മോഡലിസ്റ്റ്, ക്യാമറാമാൻ, എഡിറ്റർ എല്ലാവരും അവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് വളരെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുള്ളതാണ്. നമ്മൾ ഇതിൽ രണ്ടാമതായിട്ട് വരുന്നത് ലേസിൻ്റെ പരസ്യമാണ്. ലേസിൻ്റെ പരസ്യം എന്ന് വെച്ചാൽ ഭക്ഷണ സാധനം ആയിക്കൊണ്ട് അത് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്ന 10 സെക്കൻഡിൻ്റെ പരസ്യം ഒരു 10-15 ദിവസം എടുത്തിട്ടുള്ള ടൈക്കായിരിക്കണം എന്ന് സാധ്യതയുണ്ട്. കാരണം അത് പൊട്ടാനൊക്കെ സാധ്യതയുണ്ട്. നമ്മൾ കാണും ലൈസ് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നതൊക്കെ, അതൊക്കെ റോബോട്ടിക് മെഷീൻ്റെ സഹായത്തോടെയാണ്. അതൊക്കെ ഇങ്ങനെ കറക്കുകയും ഇതാക്കുകയും പിന്നെ അത് എഡിറ്റിങ്ങിൽ മായ്ച്ചു കളയുകയാണ് അവർ ചെയ്യുന്നത്. നമ്മൾ ജസ്റ്റ് മൂന്നാമതായിട്ട് വരുന്നത് കോൺഫ്ലക്സിൻ്റെ പരസ്യമാണ്. കോൺഫ്ലക്സ് നിങ്ങൾക്ക് അറിയാമല്ലോ, പരസ്യം കാണുമ്പോൾ തന്നെ അതിന് ഓരോ പഞ്ചസാരയും മൈദയും എല്ലാം ഒക്കെ ഇങ്ങനെ അതിൻ്റെ പെർഫെക്ഷൻ ടൈമിൽ നമുക്ക് ഒന്ന് തിന്നാൻ തന്നെ തോന്നും. അത്രയും സ്ട്രോബെറിയൊക്കെ ഇങ്ങനെ തെറിച്ച് അതിലേക്ക് തന്നെ വീഴുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ലേ? അതെങ്ങനെയെന്ന് വെച്ചാൽ സ്പീഡ് ക്യാമറയും റോബോട്ടിക് മെഷീനൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ പ്രവർത്തനം ചെയ്യുന്നത്. എങ്ങനെ വെച്ചാൽ ഒരു മെഷീനിൽ നിന്ന് പാലും പഞ്ചസാരയും സ്ട്രോബെറിയൊക്കെ കറക്റ്റ് പെർഫെക്ഷൻ ടൈമിനും അപ്പുറം തന്നെ ക്യാമറ റോബോട്ടിക് സ്പീഡ് ക്യാമറ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. അതിനനുസരിച്ച് അവർ കമ്പ്യൂട്ടറിൽ സെറ്റ് ചെയ്തനുസരിച്ച് ടൈമിനനുസരിച്ച് സ്ട്രോബെറി ഇതൊക്കെ വീഴുമ്പോൾ ഇതിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുകയാണ് ചെയ്യുന്നത്. ഈ പരസ്യം നിർമ്മിച്ചത് സ്റ്റീവ് ഗിരാട്ട് എന്ന ഒരു ആർട്ടിസ്റ്റാണ്. അയാൾ ഇതുപോലെ തന്നെ കുറേ പരസ്യങ്ങൾ നിർമ്മിച്ചിട്ടുണ്ട്. ഇതിൽ അയാൾ വിദഗ്ധനായൊരു പരസ്യം എഡിറ്റർ അത് നിർമ്മിക്കുന്ന ആളും കൂടിയാണ്. നമ്മൾ ജസ്റ്റ് നാലാമതായിട്ട് വരുന്നത് നമ്മൾ ബർഗറിൻ്റെ പരസ്യം കാണാറുണ്ട്. ബർഗർ ഫസ്റ്റ് അതിൻ്റെ ബെന്ന് വീണു, അതിൻ്റെ സ്പിനാച്ച് വീണ്, അതിൻ്റെ ചിക്കൻ വീണു, അങ്ങനെ കാണാറുണ്ട്. ഇതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് എങ്ങനെയാന്ന് വെച്ചാൽ ബർഗറിൻ്റെ ഓരോ ലെയറായിട്ട് ഫോട്ടോയിൽ കാണുന്നത് പോലെ തന്നെ ഓരോ ലെയറായിട്ട് ബെന്ന്, സ്പിനാച്ച്, പിന്നെ ചിക്കൻ ലെയർ എല്ലാം ഇങ്ങനെ സെറ്റ് സൈഡ് വെച്ചിട്ടുണ്ടാവും. അതിൻ്റെ കറക്റ്റ് ടൈം ആകുന്നു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പീഡ് ക്യാമറ വെച്ച് അതിൻ്റെ കറക്റ്റ് ടൈം ആകുമ്പം ആ നൂല് കട്ടാവുകയും പിന്നെ ബർഗറിൻ്റെ ഓരോ ലെവലായിട്ട് അത് വീഴുകയും സോസ് രണ്ട് മെഷീൻ വൈ പോലത്തെ ഒരു മെഷീൻ ഉപയോഗിച്ചിട്ട് സോസ് രണ്ടും സ്പ്രെഡ് ചെയ്യുകയാണ് അത് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ളത് സ്റ്റീവ് ഗിരാട്ട് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റ് തന്നെയാണ്. നമ്മൾ അഞ്ചാമതായിട്ട് ഡങ്കിൻ ഡോണറ്റ്സ്. ഈ പരസ്യം ഷൂട്ട് ചെയ്തത് 2018 ഷൂട്ട് ചെയ്ത ഒന്ന് കോഫി കുടിക്കുന്ന ഒരു പരസ്യമാണ്. അപ്പോൾ സാധാരണ കോഫി പരസ്യങ്ങളിലൊക്കെ നിങ്ങൾ കാണാറുണ്ട് ഇങ്ങനെ കോഫിയിൽ പൈസ കൊടുത്തിട്ട് കോഫി കുടിക്കും, അല്ലെങ്കിൽ നടന്നു പോയിട്ട് കോഫി കുടിക്കും. ഇത് വളരെ ഒരു ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ് ഇങ്ങനെ പറഞ്ഞ്. ഇതിൽ കാണിക്കുന്ന ഫുള്ളായിട്ട് റിയൽ ആയിട്ടുള്ളതാണ്, കോഫി വന്നിങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 3-4 ഷോട്ട് എടുത്തിട്ടാണ് അവസാനമായിട്ടാണ് ഇത് കറക്റ്റായത്. പിന്നെ ഇത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു ഷോട്ടും കൂടി തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഏകദേശം ഇത്രയല്ലോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് നമ്മൾ ചാനൽ എനേബിൾ ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ലൊരു ഡേറ്റ് ആണെന്ന് പ്രതീക്ഷയോടെ. ബൈ.